കമ്പ്യൂട്ടർ സയൻസ് മൂന്നാമത്തെ ചാപ്റ്റർ. സത്യം പറയാലോ, ഇങ്ങനെയൊന്നും പറയേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ പണി തുടങ്ങിയത്. ഒന്നോ രണ്ടോ ക്ലാസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സ്കൂളിൽ പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് തുടങ്ങിയത്. പക്ഷെ ഇതിപ്പോൾ കണ്ടിട്ട് രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു, മൂന്നാമത്തെ ചാപ്റ്ററും കഴിഞ്ഞാലും സ്കൂളിലെത്തുമെന്ന് തോന്നണില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷ വിടരുത്, കണ്ടിന്യൂസ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഇച്ചിരി ഇച്ചിരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശരി, തിരിച്ച് പോർഷനിലേക്ക്. കമ്പ്യൂട്ടർ സയൻസ് മൂന്നാമത്തെ ചാപ്റ്റർ കൺസെപ്റ്റ് ഓഫ് ഡേറ്റാ സ്ട്രക്ചേഴ്സിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ പോലെ തന്നെയാണ്, ചെറുതാണ്. പക്ഷേ ചെറുതാണെന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് ഷുവർ ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഷുവർ ഷോർട്ട്, നാല് അഞ്ച് വരെയുള്ള നാല് സെറ്റ് അൽഗോരിതം പഠിച്ചാൽ മിനിമം 3 മാർക്ക് ഉറപ്പാണ്. അത്ര ഉറപ്പാണ്, കാണപ്പാടം പഠിക്കുന്നവരുടെ എന്താ പറയുക നല്ല കാലമാണ്. അത്ര ഉറപ്പായിട്ടുള്ള 4 അൽഗോരിതങ്ങൾ പഠിച്ചു വയ്ക്കുക, അതിൽ നിന്ന് ഒരെണ്ണം എന്തായാലും ചോദിക്കും. ആകെ ഒരു 4-5 വീഡിയോയിൽ ഈ ചാപ്റ്റർ തീരും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നിന്ന് മിനിമം 3 മാർക്ക്, മാക്സിമം 4 അല്ലെങ്കിൽ ഏറിപ്പോയ 5 മാർക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ 3 ചാപ്റ്റർ പഠിച്ചു, ഒരു 5-5-5 വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 15 മാർക്കിന്റെ പോർഷൻസ് കഴിയും ഈ ചാപ്റ്റർ കഴിയുമ്പോൾ. അപ്പൊ തിരിച്ച പോർഷനിലേക്ക്, കൺസെപ്റ്റ് ഓഫ് ഡേറ്റാ സ്ട്രക്ചേഴ്സ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയണം. ആദ്യത്തെ ഭാഗം എന്താ? ഡേറ്റ. എന്താ ഡേറ്റ? ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറെ അസംസ്കൃതമായ രൂപങ്ങളാണ്, സംഖ്യകളിലോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെയോ രൂപങ്ങളെയാണ്, കൂട്ടങ്ങളെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയാറുള്ളത്. ഈ ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ഒക്കെ. സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സൗകര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ C++ലാണെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾസ് എടുക്കും. C++ ഒരു നിർബന്ധമുണ്ട്, എന്ത്? നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസ് ആദ്യം തന്നെ എടുത്തിട്ട് വേണം പ്രോഗ്രാമിൽ ഡേറ്റയെ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അങ്ങനെയൊന്നല്ല കേട്ടോ, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ട, നേരിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാം. പക്ഷെ C++ അങ്ങനെയല്ല, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആദ്യം തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ ഡിക്ലറേഷനൊക്കെ മുമ്പ് സ്ഥിരം പറയാറുള്ള പോലെ ക്ലീഷേ ഡയലോഗ്, കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അപ്പോൾ ഓരോ ഡേറ്റയുടെയും ടൈപ്പ് ഏതാണെന്ന് അറിയണം. ഇൻറ്റ്, ചാറ്, ഫ്ലോട്ട് ഇങ്ങനെയുള്ള കീവേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡേറ്റ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാറുള്ളത്. ഓർമ്മയുണ്ടോ? അങ്ങനെ വേരിയബിൾസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കൂട്ടം ഡേറ്റകൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ ഒരു കൂട്ടം ഡേറ്റ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ, അത് ചിലപ്പോൾ ഒരേ തരം ആവാം, ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ആവാം കളക്ട് ചെയ്ത് വെക്കേണ്ടത്. ഒരേ തരം ഡേറ്റ നമുക്ക് ഒരുമിച്ച് കളക്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക് ആയിരുന്നു അറേസ്. അതും നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു. പിന്നെ ഒരേ തരം ഡേറ്റയ്ക്ക് പകരം ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ഒരുമിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പം നമ്മൾ ഉപയോഗിച്ച ടെക്നിക് ആയിരുന്നു സ്ട്രക്ചർ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഹോമോജീനിയസ് ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ അറേ, ഹെട്രോജീനിയസ് ഒരേപോലത്തെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സ്ട്രക്ചർ. അങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഡേറ്റ ടൈപ്പുകളാക്കി. ഇനി പറയാൻ പോകുന്നത് വേറെയാണ് കാര്യങ്ങൾ. അതാണ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കം. ഇപ്പം നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള പല ടെക്നിക്ക്, വേരിയബിൾസ് കണ്ടു, സ്ട്രക്ചർ കണ്ടു, അറേസ് കണ്ടു. ഇനി സ്റ്റോർ ചെയ്താൽ മാത്രം പോരല്ലോ, ഈ ഡേറ്റയ്ക്ക് എടുത്ത് പ്രോസസ്സ് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട്, ഡേറ്റ പ്രോസസ്സ് ചെയ്യണേ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ ചില സ്ട്രാറ്റജി, ചില തന്ത്രങ്ങൾ രൂപീകരിക്കും. അതെന്തെന്ന് മനസ്സിലാക്കലാണ് ഈ ചാപ്റ്ററിൽ. അപ്പം അതിനു മുമ്പ് ഞാൻ കുറച്ച് ഫിഗേഴ്സ് കാണിച്ചുതരാം, പടങ്ങൾ കാണിച്ചുതരാം. അത് കുറേ ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്ന രീതിയായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ആദ്യം ഞാൻ റാൻഡം ഓർഡറിലാണ് കാണിക്കുന്നത്, കണ്ടല്ലോ. ഇപ്പോൾ കാണാം, വരി വരിയായിട്ട് കണ്ടുകൊണ്ടിരിക്കണില്ലേ പടങ്ങൾ. കുറേ സാധനങ്ങളുണ്ട്, CD ഉണ്ട്, ടോയ്സ് ഉണ്ട്, പിന്നെ പ്ലേറ്റുകളുണ്ട്, സ്പൂണുണ്ട്, പിന്നെ ട്രെയിൻ ഉണ്ട്, ഈ പേപ്പർ കെട്ടുകളുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കാണാം. ആൾക്കാർ നിൽക്കുന്നുണ്ട്, പിന്നെ എന്താ പറയുക, മൃഗങ്ങൾ ചിലത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടേ, ഇതിങ്ങനെ കണ്ടു വയ്ക്കുക. ഇതൊക്കെ കുറേ ഡേറ്റകളാണെന്ന് നിങ്ങളുടെ വിചാരിക്കാം. ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക രീതി ഫോളോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ആലോചിച്ച് നോക്കാം.
ഈ പടങ്ങളൊക്കെ ഒന്നുകൂടിയും കാണും. കാരണം ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഇതിനെ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഞാൻ ഇതിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്നുകൂടി റിമൈൻഡ് അടിച്ച് വേണമെങ്കിൽ കണ്ടോ, ഈ പടങ്ങൾ കണ്ടിട്ട് ഇതിൽ എന്തിനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചില രീതികളുണ്ടെന്ന് തോന്നുന്നുണ്ടോ നോക്കിക്കോ. ഇല്ലേ, കുഴപ്പമില്ല. ഇതാ കണ്ടോ, ഇപ്പോൾ കാണുന്ന ഈ സെറ്റ്, ഈ സെറ്റിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രീതി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പിന്തുടർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം വരാൻ വരട്ടെ. ഇതാ ഈ സെറ്റുകാണ്. അപ്പോൾ ഈ കാണുന്ന സെറ്റ് ഓഫ് ഡാറ്റകൾ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ പ്ലേറ്റ് ആവാം, സി ഡി ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഈ കാണുന്ന സംഭവങ്ങൾ, ഇപ്പം നമ്മൾ കാണുന്ന ഈ സെറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതി ഫോളോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനസ്സിലോർത്ത് വയ്ക്കുക. ഇതാ മൂന്നാമത്തെ സെറ്റ്. ഈ മൂന്നാമത്തെ സെറ്റിൽ ഇപ്പം നമ്മൾ കാണുന്ന സംഭവങ്ങൾ, അത് സ്റ്റോർ ചെയ്ത് വെച്ചപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഫോളോ ചെയ്തിട്ടാണ് ഇതിങ്ങനെ സ്റ്റോർ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്, ആലോചിച്ച് കഴിഞ്ഞോ അന്നാതാ പിടിച്ചോ. ആദ്യത്തെ സെറ്റ്, ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെറ്റ്, അത് വെറും ഫയൽ ഓഫ് ഡാറ്റ ആയിരുന്നു. അവിടെ നമ്മളിങ്ങനെ ഡാറ്റ കൂന കൂട്ടിയിട്ടേക്കാണ്. എക്സാമ്പിൾ, നമ്മുടെ അറേ, അറയിൽ നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് അറയുടെ സൈസിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ളൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ അറയുടെ ഉള്ളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം, നമുക്ക് എവിടെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അറയുടെ ഉള്ളിൽ ആദ്യം കഴിഞ്ഞിട്ട് രണ്ടാമത്, അത് കഴിഞ്ഞ മൂന്ന്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ സ്റ്റോർ ചെയ്യാം, വേണമെങ്കിൽ ഇഷ്ടമുള്ള ഓർഡറിൽ ഇങ്ങോട്ട് റിട്രൈവ് ചെയ്യാം, ചിലത് തോന്നുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. എല്ലാ ഫ്രീഡം ഉണ്ട് അതിൽ. അങ്ങനെ പ്രത്യേകിച്ചൊരു മാനദണ്ഡം ഫോളോ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇനി പറയാൻ പോകുന്ന രണ്ട് സെറ്റുകൾ, ഇതിൽ കാണാൻ പോകുന്ന ഈ സെറ്റ്, ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ള രീതി എന്താണെന്ന് നിങ്ങൾക്ക് തോന്നണേ? ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സെറ്റ്, ഇതിൽ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം, പൈലായിട്ട് ഇട്ടിരുന്ന കുറേ സാധനങ്ങൾ തന്നെ ഈ രീതിയിൽ ഇട്ടുണ്ട്. പൈലായിട്ട് യൂസ് ചെയ്യാൻ വരുന്നു, പക്ഷേ ഈ രീതിയിൽ യൂസ് ചെയ്യാം. ഫയലായിട്ട് ഇടുന്നേക്കാളും ഈ രീതി യൂസ് ചെയ്യുമ്പോൾ ചില ഗുണങ്ങളുണ്ട്. എന്താ ഗുണം? ഓർഗനൈസ് ചെയ്ത രീതിയിലായി, ഒരു ക്രമമായി. ഇപ്പം കാണുന്ന എല്ലാ വിഷ്വൽസും ഫോളോ ചെയ്ത ക്രമം എന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? സി ഡി ആയാലും ശരി, കോയിനായാലും ശരി, പ്ലേറ്റുകളായാലും ശരി, ഇത് സ്റ്റോർ ചെയ്ത ഈ രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും മോൾവസ്ത ഏതാ വരിക? ഏറ്റവും അവസാനം സ്റ്റോർ ചെയ്തതായിരിക്കും. ഏറ്റവും താഴ്വശത്ത് ഏതാ വരിക? ഏറ്റവും താഴ്വശത്ത് ഏറ്റവും ആദ്യം സ്റ്റോർ ചെയ്തതായിരിക്കും. ഇങ്ങനെ മാത്രമല്ല, ആദ്യം സ്റ്റോർ ചെയ്തത് ഏറ്റവും അടിയിലും പോയി, ഏറ്റവും അവസാനം സ്റ്റോർ ചെയ്തത് ഏറ്റവും മുകളിലും വന്നു. കഴിഞ്ഞില്ല, തിരിച്ചെടുക്കാൻ നേരത്ത് ഏറ്റവും അവസാനം സ്റ്റോർ ചെയ്തതാണ് ആദ്യം പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഈ സി ഡി റാക്കിൽ നിന്നായാലും ഏറ്റവും അവസാനം എടുത്തതല്ലേ ആ ആക്സസിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പ്ലേറ്റുകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, മുകളിലെ പ്ലേറ്റ് അല്ലേ ആദ്യം പുറത്തേക്ക് എടുക്കുക. ഇടയെന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ക്രമല്ല, നമ്മളിപ്പോ വെച്ച മാനദണ്ഡം ഫോളോ ചെയ്തില്ല എന്ന് വരും. നമ്മളൊരു പ്രത്യേക രീതി, നയം ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് ഈ പ്ലേറ്റുകൾ അടുക്കി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ സി ഡി നമ്മൾ ഈ രീതിയിൽ സ്റ്റോർ ചെയ്തേക്കണത്, അല്ലെങ്കിൽ കോയിൻ നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചത്. ഇതിൽ നിന്നൊക്കെ ആദ്യം എടുക്കുന്നത് ഏതായിരിക്കണം? ഏറ്റവും മുകളിലായിരിക്കണം. പക്ഷേ ഏറ്റവും ആദ്യം അതിലേക്ക് വെച്ചത് ഏതായിരിക്കും? ഏറ്റവും അടിയിലുള്ളതായിരിക്കും. ഇങ്ങനെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതി ഫോളോ ചെയ്യാൻ പോവുകയാണ്. ഈ രീതിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യം സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും അടിയിൽ പോകും, ഏറ്റവും അവസാനം സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും മുകളിൽ വരും. കഴിഞ്ഞില്ല, അവസാനം സ്റ്റോർ ചെയ്തതായിരിക്കും ഈ സ്റ്റോറേജ് സ്ട്രക്ചറിൽ നിന്ന് ആദ്യം പുറത്തേക്ക് എടുക്കുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം അകത്ത് കയറിയത് അവസാന അകത്ത് കയറിയത് ആദ്യം പുറത്ത് ചാടും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ എന്ന് വിളിക്കും. ഇങ്ങനെ
ഡാറ്റാ സ്ട്രക്ചറുകൾ ചിലപ്പോൾ ഇങ്ങനെ ലിഫോ രീതി ഫോളോ ചെയ്യും, അവസാനം കയറിയത് ആദ്യം പുറത്തേക്ക്. ഇനി അല്ല നമ്മളിപ്പോൾ ഈ കാണുന്ന സെറ്റ് ഈ സെറ്റിൻ്റെ രീതി ഫോളോ ചെയ്യാം. ഇവിടെ ഇപ്പം എന്താ കാണുന്നത്? ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്, ദേ ഒരു അരയണ്ണത്തിൻ്റെ പിന്നാലെ അതിൻ്റെ കുട്ടികൾ വരിവരിയായിട്ട് പോകുന്നുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഒരു ക്യൂ രീതിയാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ രീതിയല്ല, ആദ്യം വന്നതായിരിക്കും ആദ്യം പുറത്തു പോവുക, അവസാനം വന്നത് അവസാനം. നിങ്ങൾ സിനിമ തിയേറ്ററിലൊക്കെ ക്യൂ നിന്നിട്ടില്ലേ? അവിടെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയാണെങ്കിൽ എന്തായാലും ലിഫോ ആണെങ്കിൽ എന്തായാലും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഗംഭീരായന സിനിമ തിയേറ്ററിൻ്റെ ക്യൂവിൽ അവസാനം വന്ന് നിൽക്കുക, ഇടിയാവും, ആദ്യം വരും ആരും ഉണ്ടാവില്ല. അങ്ങനെയല്ലല്ലോ, ക്യൂവിൽ ആദ്യം വന്ന ആൾ ആദ്യം പുറത്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം പറഞ്ഞ രീതി അതിനെ സ്റ്റാക്ക് എന്ന് വിളിക്കും. സ്റ്റാക്കിൽ അവസാനം വന്നതാണ് ആദ്യം പുറത്ത്. ഇപ്പൊ കണ്ട സെറ്റിലുള്ള ക്യൂവില് ആദ്യം വന്നത് ആദ്യം പുറത്ത്, അപ്പൊ അതിനെന്തെന്ന് ചുരുക്കി വിളിക്കും? മറ്റേതില് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിനെ ലിഫോ എന്ന് വിളിച്ച പോലെ ക്യൂവിൽ എന്തെന്ന് വിളിക്കും? ശരിയാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ എന്ന് വിളിക്കും. ഇങ്ങനെ ഡേറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഡേറ്റകൾ, അത് ഹോമോജീനസ് ആയിക്കോട്ടെ ഹെട്രോജീനസ് ആയിക്കോട്ടെ, നമ്മൾ ഒരു കൂട്ടം ഡേറ്റകൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിൻ്റെ പുറത്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് ഡേറ്റ റിട്രൈവ് ചെയ്തെടുക്കുന്ന പരിപാടിയായാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുക. ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡേറ്റ ഐറ്റംസ്. ദ ഡേറ്റ ഐറ്റംസ് മേ ബി ലോജിക്കലി റിലേറ്റഡ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇതിനെയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുക. ഡെഫിനിഷൻ അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരേ തരം ഡേറ്റ ആവണമെന്നില്ല, ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം എന്നും മനസ്സിലാക്കുക. ഇപ്പം രണ്ട് തരം ഡേറ്റ സ്ട്രക്ചർ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് ലിഫോ രീതിയിലുള്ളത്, അതിനെന്തെന്ന് വിളിക്കും? സ്റ്റാക്ക് എന്ന് വിളിക്കും. രണ്ട് ഫിഫോ രീതിയിലുള്ളത്, അതിനെന്തെന്ന് വിളിക്കും? ക്യൂ എന്ന് വിളിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഇല്ലാത്തതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം. ഏത്? നമ്മുടെ അറ എന്ന് പറയുന്ന സാധനം. ക്ലിയറല്ലേ? ഇനി കേൾക്കാം, നമുക്ക് അറയുടെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ അറേനെ നമ്മൾ പ്രത്യേകം ഒരു റൂള് വെച്ച് തീരുമാനിക്കുകയാണ്. ഈ അറയിലേക്ക് അവസാനം ഇട്ടത് ആദ്യം പുറത്തേക്ക് എടുക്കാവൂ. അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യാന്ന് വെച്ചാൽ അപ്പത്തൊട്ട് ആ അറയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റാക്ക് എന്ന് വിളിക്കാം. ഈ സ്റ്റാക്ക് എന്നാണ് പറയാ, ബുക്കൊക്കെ ഇങ്ങനെ അട്ടിയിടുന്നതിനെ, അട്ടിയിടുക എന്നുള്ളതാണ് സ്റ്റാക്ക്. അട്ടിയാണെങ്കിൽ അട്ടിയിൽ നിന്ന് മുകളിൽ നിന്ന് ആദ്യം എടുക്കണം, അല്ലെങ്കിൽ അട്ടിമറിക്കണം. അട്ടിമറിച്ചാൽ അത് സ്റ്റാക്ക് അല്ല. അപ്പൊ എടുക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ്, സ്റ്റോർ ചെയ്ത ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ് സ്റ്റാക്ക്. വേറൊരു രീതിയാണ് ക്യൂ. അപ്പൊ സ്റ്റാക്കും ക്യൂവും നമുക്ക് അറേ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. സ്റ്റാക്ക് രീതിയിലാണ് ഇപ്പോഴത്തെ ഈ അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ആ അറയിലേക്ക് ഒരു സൈഡിൽ കൂടെ ഇടാൻ പറ്റൂ, ഒരു സൈഡിൽ കൂടെ എടുക്കാൻ പറ്റൂ. ആ അറയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തു നിന്ന് എടുക്കാലോ. അങ്ങനെ എടുത്താൽ അപ്പത്തൊട്ട് അത് എന്തല്ല? സ്റ്റാക്കല്ല. അങ്ങനെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കുക. ഒന്ന്, സ്റ്റാക്ക് എന്ത്, സ്റ്റാക്കിലേക്ക് എങ്ങനെ വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാം, സ്റ്റാക്കിൽ നിന്ന് എങ്ങനെ വാല്യൂസ് പുറത്തേക്ക് എടുക്കാം. ക്യൂ എന്ത്, ക്യൂവിലേക്ക് എങ്ങനെ വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാം, ക്യൂവിൽ നിന്ന് വാല്യൂസ് എങ്ങനെ പുറത്തേക്ക് എടുക്കാം. നാല് അൽഗോരിതം പഠിച്ചാൽ മിനിമം 3 മാർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്, കേട്ടല്ലോ. അപ്പം സ്റ്റാക്കും ക്യൂ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് എത്തനേക്കാളും മുമ്പ് കുറച്ച് കഥയും കൂടി കേൾക്കാണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്തെന്ന് പറഞ്ഞു. അത് എന്താ? ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റംസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ യൂണിറ്റാക്കി എടുത്തു വയ്ക്കുന്ന ആ ഓർഗനൈസിങ് പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഡേറ്റ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഡേറ്റയുടെ എണ്ണത്തിൽ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നിയന്ത്രണം ഉണ്ടായില്ല എന്ന് വരും. അറയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സൈസ് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കും. അപ്പോൾ പിന്നെ അറേ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കുമ്പോൾ അറയിലുള്ള എലിമെൻസിന് ഒരു നിയന്ത്രണമുണ്ട്. അതേസമയം ഇനി വേറൊരു ടെക്നിക്ക് പഠിക്കും,
അത് പഠിച്ച് കഴിയുമ്പോൾ തൊട്ട് മനസ്സിലാവും ആ ഡേറ്റ സ്ട്രക്ചറിൽ ആദ്യം തന്നെ എലിമെൻസിൻ്റെ എണ്ണമൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഡേറ്റ സ്ട്രക്ചർ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ എന്ന് പഠിക്കലാണ് അടുത്തത്. ഡേറ്റ സ്ട്രക്ചറിന് മെയിനായിട്ട് ക്ലാസിഫിക്കേഷനാണ് ഇനി പറയണേ, രണ്ടാക്കിയിട്ടാണ് തിരിച്ചേക്കണേ. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറും കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറും. വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം സിമ്പിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിൽ പ്രത്യേകിച്ച് എന്താ കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. നമ്മൾ ഇതേവരെ പഠിച്ചിട്ടുള്ള അറേയും സ്ട്രക്ചറൊക്കെ സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അറേ എന്താന്ന് നിങ്ങൾക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് അറേ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സീറോയിൽ ഇൻഡെക്സ് തുടങ്ങും, വാല്യൂസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. കഴിഞ്ഞ കൊല്ലം പഠിച്ചു അറേ എന്താന്ന് നിങ്ങൾക്കറിയാം, ഒരേ തരം ഡേറ്റ അതിൽ പറ്റുള്ളൂ. സ്ട്രക്ചർ ഹോമോജീനിയസ് അല്ല, ഹെട്രോജീനിയസ് ആണ്, സിമിലർ ആവണമെന്നില്ല. ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആയാൽ മതി, ലോജിക്കലി റിലേറ്റഡ് ആവണമെന്നേ ഉള്ളൂ. ഒരു യൂണിറ്റ് ആക്കി വെക്കുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ രണ്ട് സബ് ഡിവിഷനാണ്, ഏതൊക്കെയാ, അറയും സ്ട്രക്ചറും. അടുത്ത സൈഡ് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണാം കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ എന്നാണ് അടുത്ത സബ് ഡിവിഷൻ. ഈ കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, ലീനിയറും നോൺ ലീനിയറും. ലീനിയർ എന്ന് വെച്ചാൽ എന്താ, സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോണ രീതിയാണ്. ലീനിയർ എന്ന് വെച്ചാൽ ഫോളോയിങ് എ ലൈൻ, ഒരു വരയിൽ കൂടി പോകുന്ന രീതി. ഒരു സൈഡേക്ക് വളരുള്ളൂ, ഒരു സൈഡേക്ക് മീൻസ് ഒരു വരയമ കൂടെ വളരുള്ളൂ, ബ്രാഞ്ച് ബ്രാഞ്ച് ആയിട്ടൊന്നും പോവില്ല. നോൺ ലീനിയർ അപ്പം എന്താ, ബ്രാഞ്ചായി പോകുന്നത്. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അത് ഗ്രോ അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യും ഒറ്റ ഡിറക്ഷനിൽ, ഇടത്ത് വലത്ത് അങ്ങനെ. അതിനെയാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുക. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ നമുക്ക് മൂന്ന് സബ് ഡിവിഷൻസ് ഉണ്ട്, ഏതൊക്കെയാ, സ്റ്റാക്ക്, ക്യൂ, പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ്. മൂന്ന് സബ് ഡിവിഷൻസ് ആണ് ലീനിയറിലെ. സ്റ്റാക്ക് എന്ത്, ക്യൂ എന്ത് എന്ന് നമ്മൾ പറഞ്ഞു. ലിങ്ക്ഡ് ലിസ്റ്റ് എന്തെന്ന് നമ്മൾ വഴിയെ കാണും. അപ്പം മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിലെ ലീനിയറാണ് ഇപ്പോൾ പറഞ്ഞ ഈ മൂന്നെണ്ണം, അല്ലാണ്ട് കോമ്പൗണ്ട് നേരിട്ടല്ല. കോമ്പൗണ്ടിലെ നോൺ ലീനിയർ അതിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, ട്രീയും ഗ്രാഫും. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം ലീനിയർ ആയിട്ടുള്ള രീതിയിൽ മാത്രമല്ല അത് ഗ്രോ ചെയ്യുക, ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമല്ല, അതിങ്ങനെ ബ്രാഞ്ച് ബ്രാഞ്ച് ആയിട്ട് പോകും. ഈ ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ട്രീ സ്ട്രക്ചർ, റൂട്ട്, മെയിൻ സ്റ്റെം, അത് മൂന്ന് ബ്രാഞ്ചുകൾ. അതേപോലെ കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിലെ നോൺ ലീനിയർ ടൈപ്പ് ബ്രാഞ്ചുകളായി പോകുന്ന തരാണ്. ട്രീ ആയാലും ശരി, ഗ്രാഫ് സ്ട്രക്ചർ ആയാലും ശരി, അത് രണ്ടും ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്, കൂടുതൽ ബ്രാഞ്ചുകളാക്കും. ഈ പുസ്തകത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ സബ് ഡിവിഷൻസ് മാത്രമാണ്, അതായത് സ്റ്റാക്കും ക്യൂവും പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സബ് ഡിവിഷൻ നിർബന്ധമായും അറിഞ്ഞിരിക്കുക. ഏത്, ആദ്യം ഡേറ്റ സ്ട്രക്ചർ സിമ്പിളും കോമ്പൗണ്ടും, സിമ്പിളിൻ്റെ ഉള്ളിൽ അറയും സ്ട്രക്ചറും, കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ലീനിയറും നോൺ ലീനിയറും, ലീനിയറിൻ്റെ ഉള്ളിലെ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, അപ്പുറത്ത് നോൺ ലീനിയറിൻ്റെ ഉള്ളിൽ ട്രീയും ഗ്രാഫും. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അതിൽ കുറച്ച് കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ആദ്യം പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അഡീഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ലീനിയറും നോൺ ലീനിയർ ആയിട്ടുണ്ടെന്ന്. ഈ ലീനിയർ എന്ന് വെച്ചാൽ എന്തുണ്ടാവുമെന്ന് അറിയോ, അവർ എലിമെൻറ്റ്സ് വരിവരിയായിട്ട് ഒരു സീക്വൻസിൽ നിൽക്കും. ലീനിയർ എന്ന് വെച്ചാൽ സീക്വൻസ് ഫോം ചെയ്യുന്നതാണ് മീനിങ്. നോൺ ലീനിയർ എന്ന് വെച്ചാൽ നോൺ സീക്വൻസ്, സീക്വൻസ് ഉണ്ടാവില്ല എന്ന് മീനിങ്. അപ്പോൾ ഈ സീക്വൻസ് ഉണ്ടാവും നോൺ സീക്വൻസ് ആവും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഡേറ്റ സ്ട്രക്ചറിലെ ഡേറ്റ എലിമെൻറ്റ്സ് അത് സിമിലർ ആവാം ഡിസിമിലർ ആവാം, ഇത് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാണ് ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് വരിക കമ്പ്യൂട്ടർ മെമ്മറീനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ
ലീനിയറായിട്ട് സീക്വൻസ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന തരാണെങ്കിലാണ് നമ്മൾ അതിനെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. നോൺ ലീനിയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റാൻഡം ലൊക്കേഷനിൽ ഒരു സീക്വൻസ് ഫോളോ ചെയ്യണമെന്നില്ല, മെമ്മറിയിൽ തോന്നിയ സ്ഥലങ്ങളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് അതിനെ നമ്മൾ നോൺ ലീനിയർ എന്ന് പറയാം. അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അന്നിട്ട് നമ്മൾ അതിനെ തിരിച്ചെടുക്കുമ്പോൾ ലീനിയർ ആയിട്ടാണോ നോക്കേണ്ടത്, അതായത് വരി വരിയായിട്ടാണോ എടുക്കേണ്ടത്, അതോ വേറെ വല്ല രീതിയാണോ ട്രീ അല്ലെങ്കിൽ ഗ്രാഫ് രീതിയിലാണോ എടുക്കേണ്ടത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നോൺ ലീനിയർ ആണോ ലീനിയർ ആണോ എന്ന് പറയാന്ന് പറഞ്ഞു. മെമ്മറിയെ കുറിച്ച് പഠിച്ചപ്പോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ മെമ്മറി വേരിയബിൾസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ രണ്ട് രീതിയിലായിരുന്നു മെമ്മറിയെ, കമ്പ്യൂട്ടറിന് മെമ്മറി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയിൽ കൊടുക്കും, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക്കും. ആ സംഭവം ഇപ്പോൾ ഓർമ്മയിൽ വേണം. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താ, സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എത്രയാണെന്നുള്ള അളവ് മുന്നേ തീരുമാനിക്കും, എന്നിട്ട് ആ ലൊക്കേഷൻസ് മുന്നേ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സൈസ് കൊടുക്കും. അങ്ങനെ ഡാറ്റ സ്ട്രക്ചറുകളിലും ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഉണ്ട് മെമ്മറിയെ ബേസ് ചെയ്തിട്ട്, കാരണം ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയിലാണല്ലോ. ഡാറ്റ സ്ട്രക്ചറുകൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആവും എങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ട സൈസ് മുന്നേ തന്നെ തീരുമാനിച്ചു വെക്കുന്നു. പ്രീഡിഫൈൻഡ് സൈസ് എലിമെന്റ്സ് ഡാറ്റ അതിൽ പറ്റുള്ളൂ സ്റ്റോർ ചെയ്യാൻ. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സിമിലർ ടൈപ്പ് ഡാറ്റ ആവാം, ഡിസിമിലർ ടൈപ്പ് ആവാം, കുഴപ്പമില്ല. പ്രീഡിഫൈൻഡ് സൈസ് എത്രയാണോ അത്രയും സൈസ് ഡാറ്റ എലിമെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ആ ഡാറ്റയിലുള്ളുവെങ്കിൽ, ഏത് ആ ഡാറ്റ മെമ്മറിയിൽ കൊടുത്തിട്ടുള്ളുവെങ്കിൽ ആ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കും. മെമ്മറി അലോക്കേഷൻ പ്രീഡിഫൈൻഡ് ആണ്, മുന്നേ നടക്കും. കമ്പ്യൂട്ടറിൻ്റെ റാമിൽ റാൻഡം ആക്സസ് മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. കാരണം റാം ഫിക്സഡ് സൈസ് ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു സെക്ഷൻ എടുത്ത് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുത്ത് കൊടുത്തിട്ട് നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറയുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഡൈനാമിക്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൽ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ പോലെ തന്നെ മെമ്മറി ഈ ഡാറ്റ സ്ട്രക്ചറിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ട മെമ്മറി എത്രയാണ് പ്രീഡിഫൈൻഡ് അല്ല, അത് എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മെമ്മറി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണോ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഡാറ്റ കൂടുതൽ സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ വലിപ്പം ഗ്രോ ചെയ്യും. ഡാറ്റ കുറച്ച് മതി റിമൂവ് ചെയ്ത് പോയി, അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വലിപ്പം ഡൈനാമിക്കായിട്ട് റൺ ടൈമിൽ തന്നെ അതിൻ്റെ വലിപ്പം ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ചുരുങ്ങിക്കൊണ്ടിരിക്കും. അറേ സ്ട്രക്ചറൊക്കെ നമ്മൾ യൂസ് ചെയ്യുക സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിലാണ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ് പോയിന്റേഴ്സ് എന്നുള്ള ടെക്നിക്ക്. പോയിന്റേഴ്സ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറായിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കും. ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ട്രീയും ഗ്രാഫൊക്കെ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടാണ്, ആവശ്യത്തിനനുസരിച്ച് വലുതാക്കാം ചെറുതാക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഫയലുകൾ ഉണ്ടാക്കുമല്ലോ, ഇപ്പോൾ പാട്ട് ഫയൽ വീഡിയോ ഫയൽ ഒക്കെ ഉണ്ടാക്കുമല്ലോ. C++ പ്രോഗ്രാം തന്നെ സ്റ്റോർ ചെയ്യുക സെക്കൻഡറി സ്റ്റോറേജിലാണ്. എല്ലാ ഫയലിനും ഒരേ സൈസ് ആവണമെന്ന് നിർബന്ധമില്ല, എല്ലാ ഫയലുകൾക്കും വേറെ സൈസ് ആവാറുണ്ടല്ലോ. വീഡിയോ ഫയലിനൊക്കെ ഭയങ്കരമായ സൈസാണ്, അതേസമയം ടെക്സ്റ്റ് ഫയൽ നിസ്സാര സൈസ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഫയലിൻ്റെ സൈസ് നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് അതിന് എത്ര സൈസ് വേണ്ടി വരുന്നത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡറി മെമ്മറി സ്റ്റോറേജിലാണ് നമ്മൾ സാധാരണ ഫയലുകൾ സ്റ്റോർ ചെയ്യുക. കാരണം കറണ്ട് പോയി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു, രണ്ടാമത് പറഞ്ഞാലും നമുക്ക് എന്ത് വേണം, ഈ ഫയൽ വേണം. അങ്ങനെ വരുമ്പോൾ ഫയലുകളെ നമുക്ക് വേണമെങ്കിൽ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യണതെന്ന് പറയാം. കാരണം അത് വേരിയിങ് സൈസാണ്, ക്രിയേഷൻ്റെ സമയത്തെ എത്ര സൈസ് വേണമെന്ന് തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ ഡാറ്റ സ്ട്രക്ചർ മെമ്മറി യൂട്ടിലൈസേഷൻ അലോക്കേഷൻ്റെ ടെക്നിക്കിൻ്റെ ബേസിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ടെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ക്ലിയർ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ
മെയിൻ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ കഴിഞ്ഞു. ഇനി ഈ ഡാറ്റ സ്ട്രക്ചറിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുള്ളതൊക്കെയാണ് അത് അടുത്ത ക്ലാസ്സിൽ. ബൈ.